ജൂലൈ 17 മുതൽ ഇന്ത്യാനാപോളിസിലെ ലൂക്കസ് ഓയിൽ സ്റ്റേഡിയത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. ഏകദേശം 60,000 വിശ്വാസികളും 1,600 വൈദികരും 1,236 സന്യാസിനികളും ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുത്തതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, വിവിധ ക്ലാസുകൾ എന്നിവ അമേരിക്കയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സവിശേഷതകളായിരുന്നു. അതേസമയം അമേരിക്കയിലെ മലയാളി ക്രൈസ്തവ സമൂഹത്തിന് പ്രസ്തുത ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരു നവ്യാനുഭവം ആയിരുന്നു. ജൂലൈ 20 ശനിയാഴ്ച സെന്റ് തോമസ് രൂപത അധ്യക്ഷന്മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സീറോ മലബാർ രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നു. അവസാന ദിവസമായ ഇന്നലെ കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാക്ലയായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചത്. നമുക്ക് തീക്ഷ്ണതയോടെയും സന്തോഷത്തോടെയും യേശുവിനെ പ്രഘോഷിക്കാൻ പോകാമെന്ന് കർദിനാൾ ലൂയിസ് ആന്റോണിയോ പറഞ്ഞു. സഭയ്ക്ക് വേണ്ടത് ഒരു പുതിയ പെന്തക്കോസ്തയാണ്. സഭ സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തണം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സത്യവും അടിയന്തരമായി കേൾക്കേണ്ട ഒരു ലോകത്തേക്ക് തിടുക്കത്തിൽ പോകേണ്ട സമയമാണിതെന്നും കർദിനാൾ ലൂയിസ് കൂട്ടിച്ചേർത്തു. ജൂലൈ 17 മുതൽ 21 വരെയുള്ള തീയതികളിൽ നടന്ന 5 ദിവസത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ദീർഘദൂര യാത്ര ചെയ്ത് ഇന്ത്യാനാപോളിസിൽ എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനാ ന്യൂസ്.